സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ മികച്ച ഗായകനുള്ള അവാർഡ് നേടിയ വിദ്യാധരൻ മാസ്റ്റർ തൃശൂരിലെ തന്റെ മകൾ സംഗീതയുടെ വീട്ടിൽ മധുരം പങ്കിട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഏതാണ് പാട്ടെന്ന് പോലും അറിയില്ല, കുറെ കാലമായി ആഗ്രഹിക്കുന്നതാണ്, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്നായിരുന്നു വിദ്യാധരൻ മാസ്റ്ററുടെ പ്രതികരണം. പുരസ്കാര പ്രഖ്യാപനങ്ങളിൽ എല്ലാവരെയും സർപ്രൈസ് ചെയ്യിപ്പിച്ചത് മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്ക് ലഭിച്ചുവെന്നതാണ്. ചെറുപ്പത്തിലെ പാട്ടുകാരനാവാൻ ആഗ്രഹിച്ച ആളാണ്. അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ട്. അതും പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ വളരെ ചെറുപ്പം മുതൽ പാട്ടുകാരനെ ആഗ്രഹിച്ച് പോയ ആളാണ്. പക്ഷേ ഇത്രയും കാലമായിട്ടും അങ്ങനെ പാട്ടുണ്ടാക്കുക, പാട്ട് വേറെ ആളെ കൊണ്ട് പാടിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാറ്. സംഗീത സംവിധാന രംഗത്താണ് ഇത്രയും കാലം ജീവിച്ചതും ഇപ്പോഴും ഉള്ളത്. പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് പോയ ആൾക്ക് അവസാനം 10-79 വയസ്സായപ്പോൾ നല്ല സംഗീത സംവിധായകനല്ല, നല്ല പാട്ടുകാരൻ തന്നെ അവാർഡ് കിട്ടുകയാണ്. എല്ലാ പുറത്തുള്ള അവാർഡും കിട്ടിയിട്ടിരിക്കും സംഗീത സംവിധായകന്. പക്ഷെ പാട്ടുകാരൻ കിട്ടുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ മികച്ച അവാർഡ് അധികാരമായിരിക്കും. ഇതൊരു സന്തോഷം. ശിഷ്യന്മാരൊക്കെ വിളിക്കാം, എത്ര പേര് വിളിച്ചു? ഒരുപാട് ആൾക്കാർ വിളിച്ചു. ഇപ്പോൾ എല്ലാവരും ക്യാമറ ചാനലുകാരും മുഴുവൻ വന്നു, പാട്ടുകാരൊക്കെ ഓരോ വിളിച്ചു, സംഗീതജ്ഞന്മാരെ വിളിച്ചു. എന്തായാലും പാട്ട് എഴുതുകയും പാട്ട് സംവിധാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ 79-ാമത്തെ വയസ്സിൽ കിട്ടിയ അവാർഡിൽ അതിയായ സന്തോഷമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.